ഹലോ മകളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു കൂട്ടുകാരെ നോക്കിയിരുന്നത് ഏ ഒരു കാട്ടിലേക്ക് പോയായിരുന്നു അല്ലെ കാട്ടിൽ കുറെ മൃഗങ്ങളെ നമ്മൾ കണ്ടു ആ മൃഗങ്ങളിൽ കുറച്ച് ആൾക്കാര് സസ്യങ്ങൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളു കുറച്ച് പേരോ മാംസം മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ കുറച്ചു പേരോ അവര് സസ്യങ്ങളെയും ഭക്ഷിക്കും അതുപോലെ തന്നെ മാംസമുള്ളവയും ഭക്ഷിക്കും ഇങ്ങനെ ഇവയെല്ലാത്തിനും നമ്മൾ ഓരോരോ പേരും കൊടുത്തായിരുന്നു ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക് ഏ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്നവരെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു അവരെയാണ് നമ്മൾ സസ്യ സസ്യബുക്കുകൾ അല്ലെങ്കിൽ ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ മാംസാഹാരം ഭക്ഷിക്കുന്ന കൂട്ടനെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അവരായിരുന്നു കാർണിവേഴ്സ് അല്ലെങ്കിൽ മാംസ മാംസബുക്കുകൾ അല്ലെങ്കിൽ മാംസാഹാരികൾ എന്നൊക്കെ നമ്മൾ പറയും ഇനി ഇത് രണ്ടും ഭക്ഷിക്കുന്നവര് അതായത് സസ്യാഹാരവും ഭക്ഷിക്കും മാംസാഹാരവും ഭക്ഷിക്കും അവരെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരായിരുന്നു മിശ്ര ബുക്കുകൾ അല്ലെങ്കിൽ ഒംനിവേഴ്സ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അവര് ഏതൊക്കെയാണ് ഭക്ഷണം ഭക്ഷിക്കുന്നത് ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചു എങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇര പിടിക്കുന്നത് അതും കൂടി ഒന്നും അറിയണ്ടേ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചിത്രത്തിലും നേരിട്ടും ഒക്കെ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ കൂട്ടുകാരെ നോക്കിക്കേ ഇവിടെ എന്താ കാണുന്നത് ആ ഒരു സ്പൈഡർ അല്ലെങ്കിൽ ഒരു ചിലന്തി ഉണ്ടല്ലേ ആ ചിലന്തി എന്താ ചെയ്തു വെച്ചിരിക്കുന്നെ വല നെയ്തു വെക്കുവാണ് ഇവരെന്തിനാ ഈ വല നെയ്യുന്നേ ഏ ആലോചിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചെറിയ ചെറിയ പ്രാണികളും അല്ലെങ്കിൽ ചെറിയ ചിത്രശലഭമൊക്കെ ഇല്ലേ അവരൊക്കെ ഈ വലയിൽ വന്നു കുടുങ്ങും അങ്ങനെ വലയിൽ വന്നു കുടുങ്ങിയാൽ പിന്നെ അവർക്ക് പിന്നെ പുറത്തു പോകാൻ പറ്റുവോ ഇല്ല അല്ലെ അവരവിടെ ട്രാപ്പിലാവും അങ്ങനെയാണ് ഈ സ്പൈഡർ അവരൊക്കെ തൻ്റെ ഇരയെ അകത്താക്കുന്നെ കണ്ടിട്ടില്ലേ കൂട്ടുകാര് അതുപോലെ തന്നെ ഇത് നോക്കിക്കേ ഇതാരാണ് ഒരു ഓന്തല്ലേ ഈ ഓന്തിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഓന്ത് ഓന്തിന്റെ വായിലെ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് തൻ്റെ ഇരയെ പിടിച്ചിട്ടാണ് തിരിച്ച് കഴിക്കുന്നത് മനസ്സിലായോ അതായത് ഓന്ത് എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത് ഓന്ത് ആദ്യം നമ്മുടെ ഇരയെ അല്ലെങ്കിൽ ഓന്തിന്റെ ഇരയെ ഇങ്ങനെ എയിം ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഓന്തിന്റെ ആ നീളമുള്ള നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ ഇരയെ പിടിച്ചിട്ട് തിരിച്ച് ഓന്തിന്റെ വായിലേക്ക് വെക്കും അല്ലെ അങ്ങനെയാണ് ഓന്ത് ഭക്ഷണം കഴിക്കുന്നത് െ ഇതാരാണ് ഏഹ് ഒക്കെ എഴുന്നേക്കുന്ന സമയം ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ ചെറിയ സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ട് എന്തായിരിക്കും ആ സൗണ്ട് ആരായിരിക്കും ആ സൗണ്ട് ഉണ്ടാക്കുന്നേ അത് ഉണ്ടാക്കുന്ന ആരാണ് ഇയാളാണ് ഇതാരാണ് മരം കൊത്തി അല്ലെ ഈ മരം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ മരംകൊത്തിന്റെ കൊക്ക് കണ്ടിട്ടില്ലേ നല്ല ബലമുള്ള നല്ല നീളമുള്ള കൊക്ക ഈ കൊക്ക എന്തിനായിരിക്കും ഉപയോഗിക്കുന്നെ ആ നല്ല മരത്തിലൊക്കെ ഈ മരം കൊത്തി വന്നിട്ട് തൻ്റെ ബലമുള്ള കൊക്ക് കൊണ്ടിങ്ങനെ കൊത്തും അങ്ങനെ കൊത്തുമ്പോൾ എന്ത് സംഭവിക്കും ആ മരത്തിൻ്റെ പുറത്തുള്ള ആ ഒരു ഉണങ്ങിയ തൊലിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും ആ പ്രാണികളെയൊക്കെ അകത്താക്കുന്നതാണ് ആര് ഈ ഒരു മരം കൊത്തി തൻ്റെ ആ ഒരു കൊക്ക് ഉപയോഗിച്ചു അതുപോലെ തന്നെ നോക്കിക്കേ ആ മരം കൊത്തിക്ക് ആ ഒരു മരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ആര് വേണം നല്ല ബലവുള്ള നല്ല കൂർത്ത നഖ ഉള്ള കാല് വേണല്ലേ ഒന്നോട് സൂക്ഷിച്ചു നോക്കിക്കേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ മരംകൊത്തി ആ ഒരു മരത്തിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക അല്ലേ അപ്പം മരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിരലുകളും ആർക്കുണ്ട് ഈ ഒരു മരംകൊത്തിക്കുണ്ട് മനസ്സിലായോ എന്നാ നമുക്ക് അടുത്തു നോക്കിയാലോ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ജീവീനെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ജീവീനെ കണ്ടിട്ടുണ്ടോ നമ്മൾ പ്രത്യക്ഷത്തിൽ അതായത് പെട്ടെന്ന് മഴയും വെയിലും ഒന്നും ഏൽക്കാത്ത ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ജീവി കാണപ്പെടുന്നത് ഇവയുടെ പേരെന്താന്ന് കൂട്ടുകാർക്ക് അറിയാവോ ഇതാണ് എന്ന് പറയും ഈ കുഴിയാന എങ്ങനെ കാണുന്ന അറിയാവോ കുഴിയാനക്ക് നല്ല രണ്ട് കൊമ്പുണ്ട് ആ കൊമ്പും ആ ഒരു മണ്ണിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കും കുഴിയാന എന്ത് ചെയ്യും എന്നറിയാവോ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ കൊമ്പ് പുറത്തേക്ക് ഇട്ടിട്ട് ഒളിഞ്ഞിരിക്കുന്നത് ഇതൊന്നും അറിയാത്ത ചെറിയ ചെറിയ ജീവികളൊക്കെ എന്ത് ചെയ്യും ആ കുഴിയിലേക്ക് വരുമ്പം പിന്നെ അവരവിടെ ട്രാപ്പായി പോകും പിന്നെ അവർക്ക് അവിടെ പുറത്തു പോകാൻ പറ്റത്തില്ല അങ്ങനെയാണ് കുഴിയാന എര പിടിക്കുന്നത് എന്നാ ഇനി അടുത്തയാളെ നോക്കിയാലോ ഇവയെ കൂട്ടുകാരെ കണ്ടിട്ടില്ലേ ആരാണിത് താറാവ് അല്ലെങ്കിൽ ഡെക്ക താറാവ് എങ്ങനെയാണ് എര പിടിക്കുന്നത് വെള്ളത്തിലാണെങ്കിലും ചെളിയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ നീന്തിയിട്ട് തൻ്റെ ഇരയെ പിടിക്കും അതിനെ സഹായിക്കുന്ന എന്താണ് ഈ താറാവിൻ്റെ ചുണ്ടാണ് താറാവിന്റെ ചുണ്ട് എങ്ങനെയാ ഒരു പരന്നിട്ടാണ് അല്ലെ അപ്പൊ ഈ പരന്ന ഷേപ്പിലുള്ള താറാവിന്റെ ചുണ്ട് വെള്ളത്തിലാണെങ്കിലും ചെളിയിലാണെങ്കിലും ഇവ രണ്ട് ഭാഗം രണ്ടടുത്താണെങ്കിലും ഇര പിടിക്കാൻ അവയെ സഹായിക്കും അതുപോലെ തന്നെ അവയുടെ കാലുകളോ വെള്ളത്തിന് നീന്താനും അതുപോലെ തന്നെ ചെളിയിൽ ഇങ്ങനെ താന്നു പോകാതിരിക്കാനും ഒക്കെ നമ്മുടെ താറാവിനെ സഹായിക്കും എന്നാ ഇനി കൂട്ടുകാരെ അടുത്ത് നോക്കിക്കേ ഇവിടെ എന്താ കൂട്ടുകാർ കാണുന്നേ ഏ ഒരു സിംഹം തന്റെ ഇരയുടെ പുറകെ ഇങ്ങനെ ഓടുക അല്ലേ ഈ സിംഹത്തിന്റെ കൂർത്ത നഖങ്ങളും അതുപോലെ തന്നെ എന്താണ് പല്ലുകളൊക്കെ അവയുടെ ഇര പിടിക്കാൻ സഹായിക്കും ഇനി അതിന്റെ താഴെ ഒരാളെ കൂട്ടുകാർ കാണുന്നുണ്ടോ ആരാണത് ഏ ഒരു ചെറിയൊരു പൂച്ചയാണല്ലേ പൂച്ച പൂച്ച എന്താ പറയുന്നത് പൂച്ച എന്താ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ എൻ്റെ കൂർത്ത പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പൂച്ചയുടെ കൂർത്ത പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ എലിയെ കടിച്ചു കീറുന്നത് ഈ പല്ലുപയോഗിച്ച മനസ്സിലായോ അപ്പം സിംഹമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പൂച്ചയാണെങ്കിലും ഇരയെ പിടിക്കുന്നതിന് അവരെ എന്തൊക്കെ സഹായിക്കുന്നുണ്ട് അവരുടെ കൂർത്ത പല്ലുകളും അതുപോലെ തന്നെ അവയുടെ നഖങ്ങളൊക്കെ അവയെ ഇര പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായോ ഏ നമ്മൾ ആദ്യം എന്തൊക്കെ പറഞ്ഞു നമ്മളെ ചിലന്തിയെ എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെ താറാവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കുഴിയാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു മരം കൊത്തി എങ്ങനെയാന്ന് പറഞ്ഞു ഇതാരാണ് ഓണ്ടെങ്ങനെയാന്നൊക്കെ പറഞ്ഞല്ലേ അപ്പം ഇതിന്റെ ബാക്കി പോർഷൻസുമായിട്ട് മിസ്സിന് അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ ബായ്